വിശുദ്ധ യോസെ പിതാവ് തിരുസഭയുടെ കാവൽക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോം ലീവിനായി പോയ അവസരത്തിൽ ഒന്നാം ക്ലാസ്സുകാരനായ എഡ്വിൻ കഥ പറഞ്ഞു കൊടുക്കണമെന്ന ആവശ്യവുമായി എൻ്റെ അടുക്കലെത്തി കാനായലെ വിവാഹവിരുന്നിൻ്റെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു കഥ കേൾക്കുന്ന വേളയിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ അവൻ ചോദിച്ചു കഥയുടെ ഓരോ ഭാഗവും കൗതുകത്തോടെ അവൻ ശ്രവിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഏറ്റവും ആദ്യം ഈശോ പ്രവർത്തിച്ച അത്ഭുതം എന്ന് പറഞ്ഞ് കഥ നിർത്തിയ എന്നോട് അവൻ്റെ ചോദ്യം വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ഈശോയുടെ പപ്പ എവിടെയായിരുന്നു ആ ചോദ്യം എൻ്റെ മനസ്സിലുടക്കി സ്വന്തം പിതാവിൻ്റെ സ്നേഹത്തിനും കരുതലിനും ഇത്രമാത്രം പ്രാധാന്യം ഒരു കുട്ടി നൽകുന്നുവെങ്കിൽ തിരുസപട കാവലാളായ യോസെ പിതാവിന് മക്കളായ നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു തിരുസഭയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യോസെ പിതാവിൻ്റേത് യോസെ പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരൻ എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പിയൂസ് ഒൻപതാം മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച പാദ്രിസ് കോർതെ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപസ്തോലിക ലേഖനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ട് വരെയുള്ള കാലം വിശുദ്ധ യോസെ പിതാവിൻ്റെ വർഷമായി ഇയറോ സെയിൻ ജോസഫ് ആചരിക്കാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാം ഈ വിശുദ്ധൻ്റെ വർഷം വിവിധ കർമ്മ പരിപാടികളിലൂടെ ആചരിച്ചു വരികയായിരുന്നു നിശബ്ദതയിൽ പ്രവർത്തിച്ച ബിശുദ്ധ യോസ്യ പിതാവിൻ്റെ മാതൃകയും പുണ്യങ്ങളുമൊക്കെ നാം വായിക്കുകയും ധ്യാനിക്കുകയും ആ പുണ്യതാതനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അവബോധം നൽകുകയും അർത്ഥവത്തായി ആചരിച്ചു പോന്നതിൻ്റെ സമാപന ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ട് ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയുടെയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളുടെയും മധ്യേ നമുക്കിന്ന് വിശ്വാസ ദീപം തെളിച്ച് ജീവിതം നയിക്കാൻ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത വിശുദ്ധ യോസെ പിതാവിനെ അനുകരിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരിക്കലും ആ പുണ്യതാതനിൽ നിരാശ കാണാൻ സാധിക്കില്ല മറിച്ച് ആഴമായ വിശ്വാസം മാത്രമാണ് കാണാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അഥവാ സംഭവിക്കാൻ പോവുകയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നിശബ്ദരായിരിക്കാൻ പ്രയാസമാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ എത്രയോ ചോദ്യങ്ങളും സംശയങ്ങളും ഉയരാതിരിക്കില്ല ഇതാ ഒരു നാട്ടിൻപുറത്തെ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ സാധാരണ യുവാക്കളെ പോലെ തന്നെ അവനുമുണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച സ്വപ്നങ്ങൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരു തൊഴിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ്റെ ഇടപെടലോടുകൂടി അവൻ്റെ ജീവിതം മാറി മറിയുന്നത് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യങ്ങൾക്ക് പിന്നാലെയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അനന്തരഫലമായി സമൂഹത്തിൽ നിന്നും നേരിട്ടേക്കാവുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചോ അവൻ ചിന്തിച്ചില്ല ചോദ്യം ഉയർത്തിയുമില്ല നിശബ്ദമായി ദൈവഹിതത്തോട് സഹകരിക്കുക മാത്രമാണ് ചെയ്തത് ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്നപ്പോഴും തൻ്റെ പ്രിയ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സുരക്ഷിതമായ ഒരിടം അന്വേഷിച്ച് ഓടി നടന്നപ്പോഴും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുമ്പോഴും തനിക്ക് അപരിചിതമായ സ്ഥലത്ത് വസിക്കേണ്ടി വന്നപ്പോഴുമൊക്കെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ പുറന്തിരിഞ്ഞു നിൽക്കാനോ ശ്രമിക്കാതെ പ്രതിസന്ധികളെ വിശ്വാസപൂർവം സർഗാത്മക പ്രവൃത്തിയിലൂടെ കീഴടക്കിയ ഒരു പിതാവിനെയാണ് നാം യൗസെ പിതാവിൽ കാണുന്നത് തൻ്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല തനിക്കും കുഞ്ഞിനും വേണ്ടി എപ്പോഴും കരുതുന്ന ഒരാളെ അവനിൽ കണ്ടെത്തിയ മേരിയെപ്പോലെ ദൈവപിതാവും അവനെ വിശ്വസിച്ചു ഇത്തരുണത്തിൽ വിശുദ്ധയൌസേ പിതാവിന് തിരുസഭയുടെ ആകാതിരിക്കാൻ കഴിയില്ല വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാതൃക സ്വീകരിച്ച് നാമും കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്ന് സഭയുടെ മുഖം പല അന്ത്യ ചർച്ചകളിലൂടെയും വാർത്തകളിലൂടെയും വിരൂപമാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേരാതെ വിവേകപൂർവം ചിന്തിക്കാനും തിരുസഭയുടെ കാവലാളായി സഭയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാനും നമുക്ക് കടമയുണ്ട് വിശുദ്ധയോസേ പിതാവിൻ്റെ വർഷാരംഭവും സമാപനവും ഡിസംബർ എട്ട് ആണെന്നുള്ളത് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ കാര്യമാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ധീര വനിതയുടെ കന്യകയുടെ കളങ്കരഹിതമായ ഉത്ഭവത്തെ നാം അന്ന് ഏറ്റുപറയുന്നു ദൈവപുത്രന് ജന്മം നൽകാൻ യോഗ്യായി പിതാവായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് യൗസ പിതാവിൻ്റെ ജീവിതസഖിയായി ജീവിതം ആരംഭിച്ചപ്പോൾ ജീവിതത്തിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളാണ് അവളെ സ്വാഗതം ചെയ്തത് ജോസഫ് തൻ്റെ ഓരോ ദൗത്യത്തിനും നിശബ്ദതയിലൂടെ ദൂതന് സമ്മതം കൊടുത്തപ്പോൾ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമ്മതം നൽകി വിശുദ്ധ യവസ്യ പിതാവിൻ്റെ വർഷാചരണം ഔദ്യോഗികമായി അവസാനിക്കുന്നതോടുകൂടി വിശുദ്ധനെ അനുകരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ധ്യാനങ്ങളും കർമ്മ പരിപാടികളും ഇവിടെ അവസാനിക്കുകയല്ല മറിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിൽ തുടരുകയാണ് ചെയ്യേണ്ടത് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും വിശ്വാസപൂർവം ധീരതയോടെ ക്രിയാത്മകമായി നേരിടാനും ഉത്തരവാദിത്തങ്ങൾ നീതിബോധത്തോടെ നിറവേറ്റുവാനും വിശദയോസ്യ പിതാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ